വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന് തുടക്കമായി. പണിമുടക്ക് സംസ്ഥാനത്ത് മിക്കയിടത്തും ഹർത്താലായി മാറി. മലയോര മേഖലയിലുൾപ്പെടെ പണിമുടക്കിന് അനുകൂലികൾ സ്ഥാപനങ്ങൾ അടപ്പിച്ചു. വിവിധ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്കിനാണ് തുടക്കമായത്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രി തുടങ്ങി 29 വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. സർവീസ് സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ പണിമുടക്ക് ഹർത്താലായി മാറിയിട്ടുണ്ട്. LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കുന്ന തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുക, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, നിലവിലുള്ളവയ്ക്ക് താങ്ങുവില വർദ്ധിപ്പിക്കുക, കർഷക സംഘടനകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുറത്തിറക്കിയ അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അവശ്യ പ്രതിരോധ സേവന നിയമം പിൻവലിക്കുക, കോവിഡ് കാല പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ആദായനികുതി ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് പ്രതിമാസം 7500 രൂപ നൽകുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ജനജീവിതത്തെ പണിമുടക്ക് സാരമായി ബാധിച്ചു. സംസ്ഥാനത്ത് 22 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ വാഹന ഗതാഗതവും സ്തംഭിച്ചു. മലയോര മേഖലയിലുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പണിമുടക്കനുകൂലികൾ വാഹനങ്ങൾ തടയുകയും കടകളും പെട്രോൾ പമ്പുകളും ഉൾപ്പെടെ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബസ് സർവീസുകളും ഓട്ടോ ടാക്സി സർവീസുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പാൽ, പത്രം, ആശുപത്രികൾ, എയർപോർട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നീ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ല. സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി മലയോര മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ധർണയും നടന്നു. നിരവധി പേരാണ് ധർണയിൽ സംബന്ധിച്ചത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിലേറ്റതിനു ശേഷം 6 ദേശീയ പണിമുടക്കാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഈ പണിമുടക്ക് സമരങ്ങൾക്ക് ആധാരമായി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കേന്ദ്ര സർക്കാർ നാളിതുവരെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ജനവിരുദ്ധമായ, തൊഴിലാളി വിരുദ്ധമായ, കർഷക വിരുദ്ധമായ നടപടികളുമായി ഗവൺമെന്റ് ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് വരികയാണ്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.